ഹലോ, അപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ബെന്നാർഘട്ട നാഷണൽ പാർക്കിലോട്ടാണ്. അതിവിടെ നിന്ന് ഏകദേശം 30 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അവിടെ ഒരുപാട് ആനിമൽസിനെയും ഒക്കെ കാണാൻ പറ്റും. നമുക്കൊരു ഫോറസ്റ്റ് ബസ് റൈഡൊക്കെ ഉണ്ട്, ബസ് സഫാരി, ജീപ്പ് സഫാരി ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാനാണ് ഇന്ന്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട്. ഞങ്ങളപ്പോൾ 1 വീക്കായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ ഈ വീക്കെൻഡ് അങ്ങോട്ട് പോകാനുള്ള പ്ലാനിലാണ്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ഇപ്പോൾ ടൈം ഏകദേശം 8:40 ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും നേരം അത്യാവശ്യം ട്രാഫിക്കുള്ള റോഡായിരുന്നു. ഇപ്പോഴാണ് കുറച്ചെങ്കിലും നല്ലൊരു റോഡ് കിട്ടിയത്. അതല്ലെങ്കിലും ബാംഗ്ലൂരിൻ്റെ ഔട്ട്സ്കേർട്സിലോട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു നല്ല റോഡ്സ് കിട്ടാറുള്ളൂ. അവൻ്റെ ഒരു ഷോ, എന്താണോ എന്ത്. ഏതവനാണെന്നൊരു പിടിയില്ല. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. കുറേ നേരമായി, മുമ്പ് ആ ചിറ്റി കിടന്നപ്പോഴും ഇതന്നെയായിരുന്നു. പുള്ളി നമ്മുടെ അടുത്തൊന്നും പോകുന്നില്ല. നമ്മൾ പതുക്കെ പോയി കഴിഞ്ഞാലും പുള്ളി അവിടെ സ്ലോ ആക്കിയിട്ട് ഇത് ഇങ്ങനെ നിൽക്കും. നല്ല സ്ഥലം കേട്ടോ എന്ന് തോന്നുന്നു എൻ്റെ പൊന്നെ. ഇന്ന് പൊതുവേ നല്ല തണുപ്പുണ്ട് ഈ ക്ലൈമറ്റ്. രാവിലെ ഇപ്പോൾ 9 മണി കഴിഞ്ഞു, എന്നാലും നിങ്ങൾ കാണാം അത്യാവശ്യം മൂടി, എന്നാൽ മഴക്കുളമല്ല, എന്നാൽ അത്യാവശ്യം നല്ല തണുപ്പുള്ള ക്ലൈമറ്റാണ്. ബാംഗ്ലൂരിലെ ക്ലൈമറ്റ് അത്യാവശ്യം നൈസാണ്. നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാനൊക്കത്തില്ല, പെട്ടെന്ന് മഴയും പെയ്യും, പെട്ടെന്ന് വെയിൽ വരും. എന്നാലും മോസ്റ്റ് ഓഫ് ദി ടൈം നല്ല കോൾഡ് ക്ലൈമറ്റാണ്. ഹ്യൂമിഡിറ്റി തീരെ ഇല്ല, നട്ടുച്ചയ്ക്ക് പോലും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ബണ്ണാർഘട്ടയിലോട്ട് എത്താറായി. ഇനി ഒരു 1.5 കിലോമീറ്റേഴ്സ് എന്തോ കാണിക്കുന്നുള്ളൂ. അവിടെ ഒരു ഹില്ലൊക്കെ കാണാം. നമ്മളങ്ങനെ ബയോളജിക്കൽ പാർക്കിൻ്റെ എൻട്രൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെയാണ് പാർക്കിംഗ് എന്നാണ് കാണിക്കുന്നത്. നെടി കാണുന്നതാണ് പാർക്കിങ്. അങ്ങനെ ഞങ്ങൾ ബസ് സഫാരിയിൽ കയറിയിട്ടുണ്ട്. Oh, yeah, guys.
ഉറങ്ങാണ് ഉറങ്ങുക രാവിലെ എണീച്ച് പണിക്കുന്ന പോണ്ട് പലർക്ക് തെച്ചിട്ടില്ലേ ആനയായിട്ട് ജനിച്ചാലും കിട്ടുന്നുണ്ടത് പിന്നെ അവിടെ നല്ല കിട്ടും സാറിന് ചൊറിയണം അവരെല്ലാം എന്ത് എല്ലാം രാവിലെ ചൊറിയുന്ന സമയം സാർ സ്റ്റോപ്പ് ഹലോ അവർ രണ്ടും നോക്കി കിടക്കാൻ തോന്നുന്നു അവർ തമ്മിൽ ആറാണെന്ന് തോന്നുന്നു നടന്നേരെ നോക്കൂ ആ വയലിന് അപ്പുറത്ത് ഒന്നിനോടും താല്പര്യമില്ല ഇവർക്കൊന്നും താല്പര്യമില്ല പുള്ളി ചെരിഞ്ഞു വരുന്നോയി റോഡിലിറങ്ങി കിടക്കും മറ്റും കിടക്കുന്നു എങ്ങോട്ട് നടക്ക ഇങ്ങോട്ട് നടക്ക തലയല്ലേ ഒരു കടിക്ക് നമ്മള് തീർന്നു ഇപ്പൊ വരും ചിരിക്കുന്ന കേട്ടോ ഇത് മറ്റോ ഇത് നീർന്നെ പോലൊക്കെ തോന്നുന്നു ഫുൾ ഫുള്ള് മുള്ള പൊങ്ങിക്കിടക്കാത്തോണ്ട് മുത്തേ രാവിലെ വെള്ളത്തിൽ വല്ലപ്പോഴും ബാ ഇവിടെ പിണങ്ങല്ലേ ചക്കര ബാ ഇത് പിണങ്ങിരിക്കല്ലേ എന്നൊരു താല്പര്യമില്ലാത്തല്ലോ താല്പര്യമില്ല താല്പര്യമില്ല വയറിലാവണ്ട നോക്കൂ എന്റെ ഇത്ര അടുത്ത് ആദ്യമായിട്ടല്ലേ കാണുന്നത് പപ്പാക്കെ നോക്കുന്ന പോലും അല്ല നോക്ക നോക്കി ഉം
നമ്മളിപ്പം ബട്ടർഫ്ലൈ പാർക്കിലാണ്. ഇതാണ് ബട്ടർഫ്ലൈ പാർക്ക്. ഇവിടെ ഇങ്ങനെ കുറേ ടൈപ്പ് ബട്ടർഫ്ലൈസും അതും ഇതുമൊക്കെ ഉണ്ട്. ഇവരിങ്ങനെ മേലിൽ വളർത്തുന്നുണ്ട്, കാണാൻ പറ്റും. നിറയെ ബട്ടർഫ്ലൈസ് ആണ് ഇവിടെ. നമുക്ക് കഴിക്കാനും കൂടെ പറ്റില്ല. ശരിയത്, അതുകൊണ്ടല്ലേ മണ്ടയുള്ള സാധനങ്ങളെല്ലാം മുട്ട അടിച്ചിരിക്കുന്നു. നിലത്ത് പുല്ല് അങ്ങനെ നമ്മൾ ബന്നാർഘട്ട പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഫോറസ്റ്റ് സഫാരി നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ സൂ കുഴപ്പമില്ല, നോർമലല്ല സൂ പോലെ. എനിക്ക് ഫോറസ്റ്റ് സഫാരി ഇഷ്ടപ്പെട്ടു കുറച്ചേ ഉള്ളൂ, എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരുപാട് മൃഗങ്ങളെ സൈറ്റ് ചെയ്യാം നിങ്ങൾ കണ്ടോലെ. ബാക്കിയൊക്കെ കുഴപ്പമില്ല, ഫാമിലിയോടൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റി നല്ലൊരു സ്ഥലമാണ്. തിരിച്ചു വന്നേരത്തേക്ക് നല്ല തിരക്കായിട്ടുണ്ട്, നല്ല റഷാണിപ്പോൾ. വീക്കെൻഡ് കൂടെ ആയതുകൊണ്ട് നല്ല രീതിക്ക് റഷായിട്ടുണ്ട്.